മാനവ സുഹൃതം ലക്ഷ്യമിട്ട് നീളാതീരത്തെ പാഞ്ഞാൾ ഗ്രാമത്തിൽ 12 ദിവസത്തെ അതിരാത്ര ചടങ്ങുകൾക്ക് തുടക്കമായി. 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാഞ്ഞാൾ വീണ്ടും അതിരാത്രത്തിന് വേദിയാകുന്നത്. സൂര്യൻ, ചന്ദ്രൻ, വായു, വെള്ളം, ഭൂമി തുടങ്ങിയ പ്രകൃതി ശക്തികളെയാണ് യജ്ഞകർമ്മത്തിൽ ആരാധിക്കുന്നത്. അതിരാത്രമെന്നാൽ രാത്രിയെ അതിക്രമിക്കുന്നത് എന്നർത്ഥം. ഇർക്ക് യജുർ സാമവേദങ്ങളുടെ ശ്രൗത സൂക്തങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അഗ്നിയെ വൈദികാനുഷ്ഠാനങ്ങളുടെ സ്വയം സ്ഫുടം ചെയ്ത് ജ്വലിപ്പിക്കുന്ന മഹാപ്രക്രിയ. പ്രപഞ്ചനന്മയ്ക്കായി മനുഷ്യൻ ദൈവപ്രീതി യാചിക്കുന്ന നിഷ്കാമകർമ്മം. കേരളത്തിൽ ചെയ്തു വരുന്ന സോമയാഗങ്ങളിൽ ഏറ്റവും വലുതാണ് അഗ്നി എന്ന് അതിരാത്രം. 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൃശൂരിലെ പാഞ്ഞാളിൽ ഒരിക്കൽ കൂടി യാഗാഗ്നി ഉണർന്നുകഴിഞ്ഞു. ഇനി യാഗശാലയ്ക്ക് ദിനരാത്രങ്ങളുടെ ഭേദമില്ല. ശാസ്ത്രങ്ങളും ആഹുതികളും നിരന്തരം നിർവഹിക്കപ്പെടുന്ന നിലയ്ക്കാത്ത വേദമന്ത്രോച്ചാരണങ്ങളുടെ 12 ദിനരാത്രങ്ങൾ. ഉത്തരായനവും വെളുത്തപക്ഷവും ദേവനക്ഷത്രവും കൂടി ഒന്നിക്കുന്ന ശുഭമുഹൂർത്തത്തിലാണ് അതിരാത്രത്തിന്റെ ആരംഭം. ഗാർഹപഥ്യം, അന്യോഹാര്യം, ആഹവനീയം എന്നീ മൂന്ന് കുണ്ഡങ്ങളിൽ നിന്ന് പകർന്ന ത്രേതാഗ്നി യജ്ഞവേദിയിലേക്ക് ആനയിക്കപ്പെടുന്നതോടെ അതിരാത്രത്തിന് തുടക്കമായി കഴിഞ്ഞു. 4 ഗണങ്ങളിലായി മൊത്തം 18 ബ്രാഹ്മണരാണ് യാഗത്തിലെ കർമ്മികൾ. അധ്വരു, ബ്രഹ്മൻ, ഹോദൻ, ഉദ്ഗാതൻ തുടങ്ങി ഉന്നേതൻ, മൈത്രാവരുണൻ, അവിധുൻ വരെ 18 ഋത്വികുകൾ. പുത്തില്ലത്ത് രാമാനുജൻ സോമയാജിപ്പാടാണ് യാഗത്തിന്റെ യജമാനൻ. ധന്യാപത്തനാടി യജമാന പത്നിയും. അഗ്നിയണയും വരെ മന്ത്രോച്ചാരണത്തിനല്ലാതെ സംസാരിക്കാൻ അനുവാദമില്ല. അധ്വരു നൽകുന്ന കൃഷ്ണമൃഗ തോലിലിരുന്ന് മുഷ്ടി ചുരുട്ടുന്ന യജമാനൻ ദീക്ഷ അവസാനിക്കും വരെ മുഷ്ടി തുറക്കാനും പാടില്ല. അങ്ങനെ ഒരുപാട് വിലക്കുകൾ. കാപ്ര കുടുംബത്തിനാണ് യജുർവേദ ആചാര്യയുടെ ഉത്തരവാദിത്തം. യജ്ഞത്തിന്റെ ആദ്യ 3 നാളുകൾ ദീക്ഷാഹസുക്കളാണ്. ദണ്ഡമളക്കൽ, ഉഖാസംഹാരം, വായവ്യം പശു തുടങ്ങിയ വിവിധ ക്രിയകൾ ഈ ദിനങ്ങളിൽ നടക്കും. 4 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ ഉപസദിനങ്ങളാണ്. ഇതിനുശേഷം അവസാന 3 ദിനരാത്രങ്ങളിൽ പ്രധാന ക്രിയകൾ. ഏറ്റവും ഒടുവിൽ അരണിയിലേക്ക് ത്രേതാഗ്നി തീകാച്ചി പ്രത്യാഗമനം ചെയ്ത് യജമാനൻ ശിലാദഹനം നടത്തുന്നതോടെ അതിരാത്രത്തിന് സമാപനമാകും. സുഹൃതം എന്ന പ്രാർത്ഥനയോടെ ഓരോ മുളന്തണ്ടും ദർഭപുല്ലുവരെയും എല്ലാമെല്ലാം ഹോമദ്രവ്യമായി മറന്ന പൂർണാഹുതി. അതിരാത്രത്തിന്റെ ആരംഭം ക്രിസ്തുവിന് ഏതാണ്ട് 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണെന്ന് പറയപ്പെടുന്നു. ഇക്കഴിഞ്ഞ 100 17 തവണയും 50 കൊല്ലത്തിനുള്ളിൽ 5 തവണയും അതിരാത്രം നടക്കുകയുണ്ടായി. അതിരാത്രം പ്രകൃതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ പഠിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്ര സംഘം പാഞ്ഞാളിലെത്തിയിട്ടുണ്ട്. 1975 അതിരാത്രത്തിന്റെ സംഘാടകനായ പ്രൊഫസർ സ്റ്റാൾ ഇക്കുറിയും സാക്ഷ്യം വഹിക്കുന്നു. പൗരാണിക ഭാരത ദർശനത്തിന്റെയും ശാസ്ത്ര സംഹിതകളുടെയും വ്യാപനത്തിലൂടെ ഐക്യവും സമാധാനവും സമൃദ്ധിയും ലക്ഷ്യമിട്ട് ഒറ്റപ്പാലം ആസ്ഥാനമായ വർത്തതേ ട്രസ്റ്റാണ് 4 കോടിയോളം രൂപ ചെലവിൽ അതിരാത്രം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.